അത് ശരി, ഇപ്പൊ തന്നെ ഐസ്ക്രീം വാങ്ങിക്കാം. ഒറ്റ എണ്ണത്തിന് ഇങ്ങോട്ട് കയറ്റി പോരുത്, പറഞ്ഞേക്കാം. ഐസ്ക്രീം വാങ്ങാൻ എന്താ വഴി? നമുക്ക് പപ്പായോടൊന്ന് ചോദിച്ചാലോ? ശേലായി, പപ്പയാണ് ബസ്സൂലിക്ക് കാശില്ലാതെ കോളേജിൽ പോലും പോകാണ്ടിരിക്കുക. മോളി, ബോബ, രണ്ടുപേരും ഇവിടെ വാ. ആഹാ, എന്താ അമ്മച്ചി? ഞാൻ മുട്ട വിറ്റ് കാശ് കൊടുത്ത് ഐസ്ക്രീം മേടിക്കും, അല്ലടി ചോണ്ടിന് ഇന്ന് ഞാൻ. അമ്മച്ചിയുടെ വരട്ടൊന്നും എന്നോട് വേണ്ട, എന്നെ എങ്ങനെ തല്ലിയ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും ഞാൻ. കൊണ്ടുപോയി കൊടുക്കടി പരാതി, ചിട്ടിക്കാരത്തിൽ കൊടുക്കാൻ പറ്റുന്ന കോശം. അതേതായാലും നന്നായി. ഇതൊരു വീടാണോ? ഇതിനെ കാരാഗ്രഹം എന്നാ പറയേണ്ടത്? ഇതിലും പദം പല അനാഥമന്ദിരത്തിലും കഴിയുന്നതാ. നമുക്ക് നാട് വിട്ടു പോകാം. എങ്ങോട്ടാടി? ഈ തടവറയിൽ നിന്ന് ഞങ്ങൾ ഒരു മോചനം ആഗ്രഹിക്കുന്നു. വഴക്കും ചൂരിലും വെള്ളം കോരലും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. അതേത് ലോകം? ചന്ദ്രനിലേക്കാന്നോടി. ഞങ്ങൾ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇനി ഒരു വർഷം കഴിഞ്ഞേ വരൂ. വിട തരൂ അമ്മച്ചി. ബെല്ലടിച്ചിട്ടൊന്നും ഒരനക്കവുമില്ലല്ലോ. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. അയൽവക്കത്ത് ചോദിക്കാം. അവരെല്ലാം ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോയല്ലോ. നിങ്ങൾ മേരിക്കുട്ടിയുടെ മക്കളല്ലേ? നേരം വൈകിയല്ലോ, ഇനി ഇവിടെ കിടന്നേച്ച് നാളെ രാവിലെ പോകാം. വാ. എന്താടി പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? അതിനെന്താ, ഒരു വർഷം കഴിഞ്ഞല്ലോ. ഇന്ന് ജനുവരി 1. അമ്മച്ചി, ഇന്ന് പുതുവർഷമാ. സൊസൈറ്റി ലേഡികളെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട് ക്ലബിന്റെ വാർഷികത്തിന് പിരിക്കാൻ. ആ പൊണ്ണത്തടിച്ച് ശോശാമയുണ്ട് കറങ്ങാൻ. കിളവികളും മേക്കപ്പ് ഇട്ടേച്ച് ഇറങ്ങിക്കോളും വയസ്സാങ്കലത്ത് ഷൈൻ ചെയ്യാൻ. യോ, അതാരാ? ആ പണ്ടാരങ്ങളല്ലേ വരുന്നത്? ആ ആനവർദ്ധയുണ്ട്. ബോബ, അമ്മച്ചി ഇല്ലയോടാ? വരണം വരണം, അകത്തേക്കിരിക്കാം. മോളി നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടതേയുള്ളൂ. അമ്മച്ചി പുറത്തു പോയിരിക്ക. മാഡത്തിന് കുടിക്കാൻ എന്താ വേണ്ടത്? ചൂടുള്ളത് എന്തുണ്ട് കുടിക്കാൻ? ഇന്ത്യൻ സൂപ്പുണ്ട്, എടുക്കട്ടെ? ഇന്ത്യൻ സൂപ്പോ? അതെന്തുവാ? ആ, എന്തായാലും കൊണ്ടുവാ, നോക്കിക്കളയാ. അല്ലേലും മേരിക്കുട്ടി പാചകത്തിന് മിടുക്കിയ. നോക്കടി ആ കുട്ടികളുടെ ഒരു വിനയം, എന്തൊരു മര്യാദ, എന്തൊരു കുലീനത്വം. കുട്ടികളായ ഇങ്ങനെ വേണം. നീ ഇന്ത്യൻ സൂപ്പ് എന്ന് പറഞ്ഞാ എന്തിനാ? എടി, നമ്മുടെ കഞ്ഞിവെള്ളത്തിനാ ഇന്ത്യൻ സൂപ്പ് എന്ന് പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞാ അവര് വേണ്ടെന്ന് പറയും. ആ മറദാച്ചി നമ്മുടെ കസേര ഒടിച്ചേ പോകുന്ന തോന്നണ. കുട്ടികള് തറവാടികളാവുന്നത് അവരെ വളർത്തുന്നവരുടെ കഴിവാ. അതൊക്കെ ഓരോരോ കുടുംബത്തിന്റെ ജാത്ത. വീട്ടില് അച്ഛനും അമ്മയും ശരിയല്ലെങ്കിൽ കുട്ടികളുടെ കാര്യവും പോക്കാം. അതെ അതെ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഗുരുത്വമുള്ള കുട്ടികളിപ്പോ കുറവാ. ആ വക്കീല് അതുപോലെ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ഞെളിഞ്ഞിരിക്കുന്ന പണ്ടായിരത്തിനെ കണ്ടില്ലേ? പക്ഷെ ചാണകെട്ട മാതിരി ഉണ്ട് അവളുടെ മുടികെട്ട്. മറ്റോള് കെട്ടുകാലയും പൊട്ടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുക നാട് തണ്ടാൻ. എടി, നീ ആ വെള്ളം എടുക്ക്, പണ്ടാരങ്ങൾ കുടിക്കട്ടെ. ഓ, ഹിന്ദി സൂപ്പ് എത്തിയല്ലോ. താങ്ക് യു ബേബി. വെൽക്കം ആന്റി. ഇനിയും വേണമെങ്കിൽ പറഞ്ഞോളൂ, വല്ലാത്ത ദാഹം കാണുമായിരിക്കും. ഒത്തിരി നടന്നതല്ലേ? ആന്റിമാര് കുറച്ചേരം ഇരുന്നേച്ച് പോയാ മതി, ക്ഷീണം മാറട്ടെ. മറ്റു കുട്ടികൾ ഇവരെ കണ്ടു പഠിക്കണം, എന്നാ മര്യാദ.
അമ്മച്ചി വരുമ്പം ഞങ്ങള് വന്നേച്ചു പോയിന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇറങ്ങുവാണോ? ഞങ്ങള് തന്ന വെള്ളം കുടിച്ചേച്ച് എന്തു തോന്നി? ഒന്നും തോന്നിയില്ല. ഇന്ത്യൻ സൂപ്പ് ആദ്യമായിട്ടാ കുടിക്കുന്നേ. ഒരു പുളിപ്പുണ്ടായിരുന്നു. എന്നാലും സാധനം കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേടി കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ബോബ ഒരു തർക്കം? അല്ല ആന്റി, ഇവള് പറയുക എലി ചത്തു വീണ കഞ്ഞിവെള്ളം കുടിച്ച കൊഴപ്പാണെന്ന്. ഞാൻ പറഞ്ഞു കൊഴപ്പില്ലെന്ന്. ഇതേണ്ടേ, ഇപ്പൊ ആന്റിമാർക്ക് ഒരു കൊഴപ്പില്ലല്ലോ. ചക്ക ഒന്നിന് 2 രൂപയോ? കർത്താവേ, എന്നാ അന്യായ വില! 2 രൂപ ഒട്ടും കൂടുതലല്ല ചേച്ചി, ചക്കക്കുരു ഉൾപ്പെടെ ആയി വില. ഇതെന്നാത്തിനായിട്ട് ചക്ക വില കൊടുത്ത് വാങ്ങുന്നേ? നമുക്ക് വീതം കിട്ടിയ പുരയിടത്തിലെ പ്ലാവയിൽ ചക്ക പുണ്ണു പോലെയല്ലേ പിടിച്ചു കിടക്കുന്നത്. ഞാൻ പോയി ചക്ക ഇട്ടുകൊണ്ട് വരാം. ആ പിന്നെ എന്റെ ഒരു കച്ചി വരും, ഇരിക്കാൻ പറ. ചക്ക 2-3 എണ്ണം ഒന്നിച്ചു കെട്ടിയേ തലയിലോട്ട് വെച്ചോണം. നിന്റെ അപ്പൻ നിന്നെ എന്റെ തലയിലോട്ട് കെട്ടി വെച്ച പോലെ. പ്ലാവയിൽ കയറാൻ ആള് വേണം. ആരെ വിളിക്കും? ആ നമ്മുടെ സാമുവേലിന്റെ മകനാ വിളി. നല്ല കയറ്റമുള്ള ജോലിയാന്നാ കേട്ടെ. അങ്ങേരു സബ് കളക്ടർ ചേട്ടാ, ഒന്ന് വേഗം വാടി, ബസ് ഇപ്പൊ പോവും. ഈ പ്ലാവേന്ന് നല്ല വിളഞ്ഞ ചക്ക നോക്കി ഒരു 3-4 എണ്ണം ഇങ്ങോട്ട് ഇടണമല്ലോ. എന്താവും കൂലി? ഓ, 2-3 ചക്ക ഇടുന്നതിന് സാറിനോട് എന്ത് കണക്ക് പറയാനാ? സാറിന് ഇഷ്ടമുള്ള എന്തേലും തന്നാ മനസ്സിലാക്ക. ദാ 10 രൂപയുണ്ട്. 10 ഉലുമയോ? 80 രൂപയാ കയറ്റക്കൂലി. 4 ചക്കയിട്ടതിന് 80 രൂപയോ? ഇത് എവിടത്തെ കൂലി? എവിടത്തെ കൂലിയോ, മര്യാദക്ക് കാശു വെച്ചു പോടോ എച്ചി. ഇതാ 80 രൂപ. ചേട്ടാ, ഈ ചക്കയൊന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിച്ചു തരുമോ? ലോഡിങ്ങിന് ഇവിടെ ആൾക്കാരുണ്ട്. ചക്ക ഒന്നിന് ചുമട്ട് കൂലി 20 രൂപയാ. ചക്ക ആ ബസ്സിന് മുകളിലോട്ടൊന്ന് കയറ്റി തരണം. ബസ്സേ കയറ്റാനുള്ള അവകാശം ഞങ്ങൾക്കാ. ആഹാ, എങ്കിൽ ഞാൻ തന്നെ ചക്ക കയറ്റിക്കോളാം. ഏ, ചക്കയൊന്നും ബസ്സിനകത്ത് കയറ്റാൻ പറ്റില്ല, അത് മുകളിലേക്കിട്. താൻ ബസ്സിന്റെ മുകളിൽ ചക്ക കയറ്റുന്ന ഒന്ന് കാണണം. ചക്ക കയറ്റി. ആ ഇനി പോവാ. ആ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, ഞങ്ങളുടെ കൂലിയെടുക്ക്. എന്നാ കൂലി? ഞാനല്ലേ ചക്ക കയറ്റിയത്. താൻ ഇവിടത്തുകാരനൊന്നും അല്ലേ. എടോ, ഞങ്ങളുടെ നോക്കുകൂലി താടോ 80 രൂപ. 1972 ലേബർ ആക്ട് പ്രകാരം നിശ്ചിത വേതനം. വേഗം ഇടപാട് തീർക്കടോ, ഞങ്ങൾക്ക് പോവാനുള്ളതാ. മൂന്ന് ചക്ക ബസ്സിൽ നിന്ന് താഴെ പോയടി. ഒരു ചക്ക ഇവിടെ കൊണ്ടുവന്നപ്പം ചെലവ് 210 രൂപ. 2 രൂപയ്ക്ക് തേൻവരിക്ക മുറ്റത്ത് കൊണ്ടുവന്നതാ. എങ്കിലും സ്വന്തം മണ്ണിലെ രുചി ഒന്ന് വേറെ തന്നെയാടി. ഇത് പേട്ട് ചക്കയാണല്ലോ, ഒറ്റ ചൊളയില്ല. പാപ്പാ, വേഗം സ്ഥലം വിട്ടോ, അമ്മച്ചിയുടെ കൈ കോടാലിയാണ്.